നടി ആക്രമിച്ച കേസിൽ ദിലീപ് തെളിവ് നശിപ്പിച്ചെന്ന് ആവർത്തിച്ച് പ്രോസിക്യൂഷൻ. കോടതിയിൽ ഹാജരാകുന്നതിന് മുൻപ് ഫോണിലെ സുപ്രധാന ചാറ്റുകൾ നശിപ്പിച്ചു. ഇതിനായി ദിലീപിന്റെ അഭിഭാഷകർ മുംബൈയിലേക്ക് പോയി. ഇതിന് തെളിവുണ്ടെന്നും പ്രോസിക്യൂഷൻ വിചാരണ കോടതിയെ അറിയിച്ചു. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിന് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ തെളിവുകൾ ഹാജരാക്കാത്തതിൽ വിചാരണ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. അഭിഭാഷകരുടെ വോയിസ് ക്ലിപ്പ് അല്ലാതെ തെളിവുണ്ടോ എന്നും കോടതി ചോദിച്ചു. ഏത് ഫോണിൽ നിന്ന് ഏത് ക്ലിപ്പ് നശിപ്പിച്ചു എന്ന് പറയാൻ പ്രോസിക്യൂഷന് സാധിക്കുന്നില്ല. കൂടാതെ പുതിയ തെളിവുകൾ എങ്ങനെ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെടുത്തുമെന്നും കോടതി ചോദിച്ചു. ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ മാത്രമേ തെളിവ് നശിപ്പിച്ചെന്ന കുറ്റം നിലനിൽക്കൂ. കേസുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിച്ചാലേ ജാമ്യം റദ്ദാക്കാനാവൂ എന്നും വിചാരണ കോടതി ജഡ്ജി അറിയിച്ചു. എന്നാൽ കൃത്യമായ കാര്യങ്ങളാണ് കോടതിയിൽ പറയുന്നതെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. തെളിവ് നശിപ്പിച്ച ജനുവരി 29, 30 തീയതികൾ സുപ്രധാനമാണ്. കോടതി തെറ്റിദ്ധരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിയല്ലെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. ഇതിനിടെ കേസിന്റെ അന്വേഷണ മേൽനോട്ട ചുമതല എസ് ശ്രീജിത്തിനില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പുതിയ ക്രൈംബ്രാഞ്ച് മേധാവിക്കാണ് അന്വേഷണ ചുമതലയെന്നും സർക്കാർ വ്യക്തമാക്കി. നടി ആക്രമിക്കപ്പെട്ട കേസ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്താ പ്രാധാന്യം നേടിയത് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ കടന്നുവരവോടെയായിരുന്നു. നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ദിലീപിനുള്ള പങ്ക് തെളിയിക്കുന്ന ശബ്ദരേഖകൾ ഉൾപ്പെടെയുള്ള പല തെളിവുകളും ബാലചന്ദ്രകുമാർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നു. ബാലചന്ദ്രകുമാർ തെളിവുകൾ പുറത്തുവിട്ട കൂട്ടത്തിലാണ് VIP എന്ന കഥാപാത്രത്തെക്കുറിച്ച് സൂചനകൾ നൽകുന്നത്. പക്ഷെ അന്ന് ആരാണ് VIP എന്നുള്ള കാര്യത്തിൽ ബാലചന്ദ്രകുമാറിനും സംശയങ്ങളുണ്ടായിരുന്നു. ഇതിനിടയിലാണ് VIP ആരാണെന്ന സ്ഥിരീകരണം ബാലചന്ദ്രകുമാറിൽ നിന്നുണ്ടായത്. ദിലീപിന്റെ സുഹൃത്തും വ്യവസായിയുമായ ശരത്താണ് VIP എന്നായിരുന്നു ബാലചന്ദ്രകുമാർ വ്യക്തമാക്കിയത്. ബാലചന്ദ്രകുമാർ VIPയുടെ ശബ്ദം തിരിച്ചറിയുകയും ഈ VIP ശരത്താണെന്ന തീരുമാനത്തിൽ ബാലചന്ദ്രകുമാർ എത്തുകയുമായിരുന്നു. ഇതിന് പിന്നാലെയാണ് നടനും നിർമ്മാതാവുമായ ദിലീപ് എങ്ങനെയാണ് ഈ പറയുന്ന VIP ശരത്തുമായി ഇത്ര വലിയൊരു ബന്ധം സ്ഥാപിച്ചെടുത്തതെന്ന ചോദ്യം ഉയർന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.